കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയാറുണ്ട്. ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിയെടുക്കുക എന്നാണത്. എന്തുകൊണ്ടെന്നറിയില്ല, നാം പലപ്പോഴും എണ്ണിത്തുടങ്ങുന്നത് വസ്തുക്കളിൽ നിന്നാണ്. എത്ര തുണ്ട് ഭൂമിയുണ്ട്, എത്ര അക്കമുള്ള ശമ്പളമുണ്ട്, എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, വണ്ടി ഏത് മോഡലാണ്, ഫോൺ എത്ര പിക്സൽ ക്യാമറയുള്ളതാണ്, അങ്ങനെ നീണ്ടുപോകുന്നു കണക്കുകൾ. ഇതെല്ലാം അനുഗ്രഹങ്ങൾ തന്നെയാണ്, തർക്കമില്ല. ആ പുൽത്തൊട്ടിയിൽ കിടന്നുകൊണ്ട് ഉണ്ണിയേശു തൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിയെടുത്തിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത്. നഗരത്തിൻ്റെ തിക്കും തിരക്കുമില്ലാത്ത സ്വച്ഛമായ ഒരിടം, തുറന്ന് വിശാലമായ നക്ഷത്രം നിറഞ്ഞ ആകാശം, പരസ്പരം പഴിചാരാത്ത മാതാപിതാക്കൾ, എളിമയും സ്നേഹവും നിറഞ്ഞ ആട്ടിടയർ, ചിതറിയോടി നടക്കുന്ന ആട്ടിൻകുട്ടികൾ, മാലാഖമാരുടെ പാട്ട്, ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ലോകം. പേടിച്ച് രാത്രിയുറക്കം മുറിഞ്ഞ ഒരു രാജാവുണ്ട് ക്രിസ്മസ് കഥയിൽ. രാത്രിയുറക്കം ഒരനുഗ്രഹമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തേതായി അതിനെ എണ്ണാവുന്നതാണ്. വിശപ്പ് അനുഗ്രഹമാണ്. വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടാനുണ്ടെങ്കിൽ അതും. വെറുതെ തുറന്ന ആകാശം നോക്കി നിലാവ് കണ്ട് മഞ്ഞുകൊണ്ട് നിൽക്കാൻ കഴിയുന്നെങ്കിൽ അതും അനുഗ്രഹമാണ്. ഹൃദയം കല്ലായിപ്പോയിട്ടില്ലെന്ന സൂചനയാണത്. സിനിമ കണ്ടും പാട്ടുകേട്ടും കണ്ണു നനയ്ക്കുന്നൊരാൾ അയാളുടെ സ്വകാര്യ പ്രാർത്ഥനയിലും കണ്ണു നനയ്ക്കുന്നുണ്ടാവുമെന്നത് തീർച്ചയാണ്. അതൊരിക്കലും അയാളുടെ മാത്രം സ്വകാര്യ ലോകത്തിൻ്റെ സങ്കടങ്ങൾ ആകണമെന്നില്ല. ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ എത്രയോ പേരുടെ നിശ്വാസങ്ങൾ കൂടി ആ പ്രാർത്ഥനയിൽ ഉൾച്ചേർന്നിട്ടുണ്ടാകണം. നമ്മുടെ കഥ കേൾക്കാൻ ഒരാൾ ചെവി ചായ്ക്കുന്നുണ്ടോ? സാരമില്ലെന്ന് പറയുന്നുണ്ടോ? ഇടയ്ക്ക് തേടി വരാറുണ്ടോ? ഇത്തിരി ഫിലോസഫി പറഞ്ഞ് മനസ്സിൻ്റെ മൗഢ്യത്തിൽ നിന്ന് ഉണർത്താറുണ്ടോ? ഒന്ന് ചിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഒന്നും പറയാനില്ലാത്ത മാത്രയിലും വെറുതെ ചേർന്നിരിക്കാറുണ്ടോ? സ്നേഹവാക്കുകൾ കൊണ്ട് ഹൃദയത്തെ തൊടാൻ ശ്രമിക്കാറുണ്ടോ? അയാൾ നിങ്ങളുടെ അനുഗ്രഹമാണ്. അവൻ നമ്മുടെ സമാധാനമാണ് എന്ന് ക്രിസ്തുവിനെ പറ്റി ഫിലിപ്പിയർക്ക് വിശുദ്ധ പൗലോസ് എഴുതുന്നത് പോലെ. ചോദിക്കാൻ മറന്നു, നാം ആർക്കൊക്കെ സമാധാനമാണ്? ആരുടെയൊക്കെ അനുഗ്രഹങ്ങൾ എണ്ണി എഴുതിയിരിക്കുന്ന പേജുകളിൽ നമ്മുടെ പേര് പതിഞ്ഞിട്ടുണ്ട്? അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ദൈവമേ, അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമായി എന്നെ മാറ്റണമേ.